നമസ്കാരം. നമ്മളിന്നലെ രാത്രിയായിട്ടോ നമ്മൾ ഈ ക്യാമ്പ് സൈറ്റിൽ എത്തിയപ്പോഴത്തേക്കും കാരണം വഴി തെറ്റി ഒരുപാട് നമ്മൾ നടന്നു. വഴി കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. മാപ്പിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ക്യാമ്പ് സൈറ്റ് ഒന്ന് കാണിച്ചു തരാം. ആ താഴെ കാണുന്നില്ലേ, അതാണ് നമുക്ക് പോകേണ്ട വില്ലേജ്. അത് ആ പാടം, ആ പാടത്തിൻ്റെ അപ്പുറത്ത് ചെറിയൊരു കാട് പോലെ കാണാം. ആ കാട് പിന്നെ ആ സൈഡിലൊരു പള്ളി കാണാം. അങ്ങനെ കിടക്കുന്നൊരു വില്ലേജാണ് കണ്ടോ. അവിടെയൊക്കെ ചെറിയ ഇങ്ങനെ പൂത്ത് ഇപ്പം ആ കാണുന്നൊക്കെ ചെറിയ കണ്ടോ, പിങ്ക് പിങ്ക് നിർത്തി കാണുന്നത്. ഈ പാടത്തിനകത്ത് തന്നെ കുറച്ച് കാവൽ മാടങ്ങളൊക്കെ ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും. അവർ രാത്രി വന്ന് കിടക്കാനും അതുപോലെ തന്നെ പണിക്കിടയ്ക്ക് വിശ്രമിക്കാനൊക്കെ ആയിട്ട് കുറച്ച് കാവൽ മാടങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങൾ പോലെ. അപ്പോൾ ഇതിനപ്പുറത്തെ ആ കാണുന്ന വില്ലേജ്, അങ്ങനെ ഉള്ളിലാണ് വില്ലേജ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ നാഗാലാൻഡിൽ മൊത്തം 16 ട്രൈബ്സ് ഉണ്ട്. അതിനകത്തെ അങ്കാമി എന്ന് പറയുന്ന ഒരു ട്രൈബാണ് നമ്മുടെ ഈ ഹോം സ്റ്റേ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്ന ആളും. അതുപോലെ ഈ വില്ലേജ് എല്ലാം അങ്കാമി ട്രൈബിൽ പെട്ട ആൾക്കാരാണ്. നാഗാലാൻഡിലെ മോസ്റ്റ് പവർഫുൾ ട്രൈബ്സ് ആണ് കേട്ടോ ഇവർ, അങ്കാമീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ കണ്ടു. ഹോം സ്റ്റേ അല്ല, ശരിക്കും ഇത് ക്യാമ്പിംഗ് സൈറ്റ് ആണ് കേട്ടോ. സൈറ്റും കാര്യങ്ങളെല്ലാം കണ്ടു നോക്കാം. രാവിലെ തന്നെ വണ്ടി ഒന്ന് കഴുകി കുട്ടപ്പനാക്കി സാറൊക്കെ കുളിച്ച് അലക്കി ഉണങ്ങിയോ? ഇല്ലല്ലോ, ഞാൻ കൊണ്ടിട്ടായിരുന്നല്ലോ. വലിയ കൈ കൊണ്ട് അലക്കാൻ വിചാരിച്ചായിരുന്നു. എന്തിന്? ആ അവിടെ നേരെ കൊണ്ടിട്ട് ഉണങ്ങിക്കാണു. ഇപ്പം എൻ്റെ അപ്പോൾ ഇത് നമ്മുടെ വണ്ടി ഉണ്ടോ, വണ്ടി കഴുകി കുട്ടപ്പനാക്കി കിടപ്പുണ്ട്. ഇതാണ് അവരുടെ പിച്ചിങ് സൈറ്റ്, ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, 1, 2, 3, 4, 5, 6, 7, 8 എട്ട് ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന കാർ കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് വാഷ്റൂമാണ്. പിന്നെ ഇവരുടെ നാഗാ സ്റ്റൈലിലുള്ള ട്രഡീഷണൽ വില്ലേജ് ഇൻ യൂസ്. നമ്മൾ നേരത്തെ മറ്റേ ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന ഗ്രൗണ്ട് കണ്ടതൊക്കെ ഒരു റെപ്ലിക്ക ആയിരുന്നു, പക്ഷേ ഇത് ഇൻ യൂസ് ആണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്, ഒരു ട്രഡീഷണൽ ഒരു ഹൗസാണിത്. അപ്പോൾ റിലേറ്റീവ്സ് ആരൊക്കെ വന്നിട്ടുണ്ട് അവരുടെ, കുറച്ച് കഴിയുമ്പോൾ പറ്റിയ ഉള്ളിൽ കയറി കാണാം. ഞങ്ങൾ താമസിച്ചിരുന്നത് എവിടെയായിരുന്നു കേട്ടോ, ഈ ഒരു ഇതൊരു കിച്ചൺ പ്ലസ് അവരുടെ സ്റ്റേ ഒക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഈ കാണുന്ന ഈ കെട്ടിടം ചെറിയ ഷെഡാണ്. അത് ഇവരുടെ ആൾക്കാർക്ക്, നമ്മളിതുപോലെ വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാനും ഇരിക്കാനും പിന്നെ ക്യാമ്പ് ഫെയർ ചെയ്യുന്നതൊക്കെ, ക്യാമ്പ് ഫെയർ ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫെയർ ചെയ്ത സ്ഥലമാണ്. അവർ തന്നെ വെറും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊന്നും മേടിച്ചില്ല കേട്ടോ. ഇതാണ് നമ്മുടെ യതിക ക്യാമ്പ് സൈറ്റ്, അവരുടെ റിസപ്ഷൻ കം ഇവ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസാണിത്. ഇവിടെ നമുക്ക് ചാർജിങ് പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൂടുവെള്ളം അവർ കൂടെ കൊണ്ടുവെക്കും. നമ്മളിത് ആ വില്ലേജിലേക്ക് പോവാണ് കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് വഴി തെറ്റിപ്പോയി. അപ്പോൾ അവിടുന്ന് ഒരു ഗ്രാമവാസി പറഞ്ഞു തന്നു ഇങ്ങോട്ടല്ല അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ ചെറിയൊരു പാലം ഉണ്ടല്ലോ, ഒരു പാലം കയറി വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. ചെറിയൊരു വെള്ളം അരുവി പോലെ ഇവിടെ ഒഴുകുന്നുണ്ട്. എന്തൊരു കല്ലിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, എന്തോ ഒരു സ്തൂപം പോലെ കല്ല് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വഴി. പാലം കൊള്ളാമല്ലോ, പാലം കയറി ഇപ്പം കയറണ്ട, നേരെ വയറ്റിലേക്ക്. ഈ വഴി കുറേ പോകാനുണ്ട് കേട്ടോ. ഈ വഴി അങ്ങനെ നീണ്ടു കിടക്കുവാണ്, അങ്ങ് കാണുന്ന അറ്റമില്ലേ അവിടെ വരെ. ഈ വഴി ഇങ്ങനെ സിക്സാക്ക് ഇങ്ങനെ അങ്ങ് പോകും. ഇതാണ് കുഞ്ഞു കുഞ്ഞു പുരകൾ, കാവൽമാടങ്ങൾ പോലത്തെ. ഇങ്ങനെ കാവൽമാടം എന്നതിനേക്കാളും ഇത് പണിക്കാർക്ക് വിശ്രമിക്കാനുള്ള, ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാനും കാപ്പി കുടിക്കാനൊക്കെ ഉള്ള സ്ഥലമായിരിക്കും. കാരണം ഇവിടെ അങ്ങനെ മൃഗങ്ങളുടെ ശല്യമൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. ഉണ്ടോ, അത് മാട് വിശ്രമിക്കാൻ വേണ്ടി കാപ്പി കുടിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. ഈ പോക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പോക്കാണേ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, ജക്കാമ വില്ലേജിലെ ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിൽ നമ്മൾ ഇറങ്ങി. ഇറങ്ങിയതിന് നേരെ നമ്മൾ പോകുന്നത് ഗുവാത്തി. ഗുവാത്തി നേരെ സിലിഗുരി, സിലിഗുരിന്ന് പിന്നെ നേരെ അടുത്ത രാജ്യമായ നേപ്പാളിലേക്ക്. അപ്പോൾ അത് നമ്മുടെ പ്ലാൻ അങ്ങനെയാണ്. ഇവിടെ നിന്ന് ഏകദേശം 834 കിലോമീറ്റർ സിലിഗുരി വരെയുണ്ട് അല്ലേ. എങ്ങോട്ടാണ് പെട്ടേക്കുന്നത്? സിലിഗുരി കേട്ടേക്കുന്നത്. 822 832 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ കാണിക്കുന്ന സമയം 17 മണിക്കൂറും 20 മിനിറ്റുമാണ്. എന്തായാലും ഇന്ന് രാത്രി നാളെ വൈകുന്നേരത്തോടു കൂടിയൊക്കെ നാളെ രാത്രിയൊക്കെ ആയിട്ട് എത്തുമെന്ന് വിചാരിക്കുന്നു. റെസ്റ്റ് എടുക്കണമല്ലോ എന്തായാലും ഇടയ്ക്ക്. അല്ലാതെ നമ്മുടെ പോകാൻ നമ്മളെ സ്റ്റേ അടിക്കും, അല്ലാന്ന് തന്നെ വണ്ടി കത്ത് തന്നെ ഇരുന്നോളും. ഇടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സമയം പോകും, 2 മണിക്കൂറോളം അങ്ങനെ പോകും. എന്തായാലും മെല്ലെ 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 അങ്ങ് എത്തും. എക്സ്പ്ലോഷൻ ഉണ്ടോ? നമ്മുടെ ഏതാണ്ട് നമ്മുടെ
പൊള്ളാച്ചി, പാലക്കാട് നിന്ന് പൊള്ളാച്ചി പോകുന്ന കൂട്ടത്ത് നിർത്തുള്ള ഒരു ഇതാണ് കേട്ടോ. കംപ്ലീറ്റ് അപ്പുറം ഇപ്പുറം മരങ്ങളൊക്കെ ആയിട്ട് നമ്മള് പൊള്ളാച്ചി പോകുമ്പോ കാണാൻ പറ്റും. അത് പുളിമരങ്ങളാണ്, ഫുള്ള് വെള്ള നിറത്തിൽ പെയിന്റ് അടിച്ച പുളിമരങ്ങൾ. അതുപോലെ തണല് നിൽക്കുന്ന ഒരു റോഡാണിത്. ഇത് 10 ഗ്രാമമാണ്. ഇവിടെ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഓട്ടോഷ ഓട്ടോഷാണ് സർവീസ് ചെയ്യുന്നത് കൂടുതലും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഈ വാനുകളുണ്ടല്ലോ, അതൊക്കെയാണ് കൂടുതൽ സർവീസ് ചെയ്യുന്നത്. ഹെൽമെറ്റിനെ കുറിച്ച് ഇവിടെ പറയേണ്ടതുണ്ടല്ലേ, ഹെൽമെറ്റ് കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ആവശ്യമേ ഇല്ല. ഓക്കെ, അപ്പൊ എണ്ണ അടിക്കണം, നമുക്ക് എണ്ണ അടിക്കാൻ അല്ലേ. ഭാരത് പെട്രോളിയം ഇവിടെ എത്ര, ഇതെത്ര പെട്രോൾ ഡീസലിന്? നമ്മുടെ എന്തിനു വെച്ചത്ര ആയിരുന്നു ആസാമില്? 87 ആണ്. അപ്പൊ നമ്മള് ഗുവാഹട്ടി സിറ്റി കഴിഞ്ഞ് പുറകെ പോകുന്നു കേട്ടോ, കുറച്ചിങ്ങെത്തി. അതിനിടയ്ക്ക് നമ്മുടെ ഫാദർ നിബിൻ, എന്റെ ബാച്ച്മേറ്റ് നിബിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആള് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് തന്നെയാണ് ഏറെക്കുറെ ഈ സ്ഥലം വരുന്നത്. കുറച്ച് നമ്മള് ഭൂട്ടാൻ സൈഡിലേക്ക് കയറണം എന്ന് മാത്രം. അപ്പോ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് വൈകുന്നേരം 4 ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവും. അപ്പൊ 4:30 മുമ്പ് ഒരു 3:30 ആകുമ്പോൾ വരുവാണെങ്കിൽ ഭൂട്ടാൻ സൈഡിലേക്ക് പോകാം. ജസ്റ്റ് ഭൂട്ടാൻ എല്ലാം കാണാമെന്ന് പറഞ്ഞു. വില്ലേജ് സൈഡാണ്, അവിടെ ആന ഇറങ്ങുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അവര് സാധാരണഗതിയിൽ ഒരു 4:00-5:00 ആകുമ്പോഴത്തേക്കും ആ ഒരു ഏരിയയിലേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്യും ഫോറസ്റ്റുകാർ. അപ്പൊ അതിന് മുമ്പേ വരുവാണെങ്കിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് സപ്പറും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ആക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മള് സമയം കാണിക്കുന്നത് 3:45 ഒക്കെ ആകുമ്പോൾ അവിടെ എത്തുമെന്നാണ്. 3:00 ആകുമ്പോഴത്തേക്ക് പിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് സ്പീഡ് പോകുകയാണെങ്കിൽ സമയം പിന്നെയും കുറയും. ഞങ്ങളിത് ഇപ്പം ഹൈവേ എന്നെല്ലാം വിട്ടു കേട്ടോ. കുറെ ഗ്രാമങ്ങളിലൂടെ എല്ലാം കയറി നിബിൻ്റെ നിബിനച്ഛൻ്റെ അങ്ങോട്ടേക്ക് ഇടവകയിലേക്കുള്ള വഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഗ്രാമമാണ്, വഴിയെല്ലാം തീർന്നുണ്ടല്ലേ. കംപ്ലീറ്റ് ഇപ്പം ശ്രീ ഇടവഴി മാപ്പ് കാണിക്കുന്നുണ്ടല്ലോ അല്ലേ. 10 കിലോമീറ്റർ കാണിക്കുന്നു. അപ്പൊ നമ്മളിതാ നിബിനച്ഛൻ്റെ ഇടവകയിലെത്തി കേട്ടോ. അടിപൊളി സ്ഥലമാണ്, ഒന്നും പറയാനില്ല. ഇവിടെ അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവിടെ ഇവിടെ ഒന്ന് 2 ദിവസം കൂടിയാലും കുഴപ്പമില്ല. എന്നൊക്കെ 10 ഗ്രാമങ്ങളാണ്. ശ്രീ ഉന്തുവണ്ടി, ഉന്തുവണ്ടി കോഴിക്കൂട് താറാവ്, ഇപ്പറഞ്ഞ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഗ്രാമത്തിൻ്റെതായ എല്ലാ സംഭവങ്ങളും കാണുന്നുണ്ട്. നമ്മുടെ ഈ സൈഡ് കാണുന്നതാണ് പള്ളി, പള്ളിയോട് ചേർന്നതിനാണ് പള്ളിമുറി. ഒരു ബൊലീറോ കടപ്പുണ്ട് ഇവിടെ നമ്മുടെ വണ്ടിയും. റോഡൊന്നും വലിയ കുഴപ്പമില്ല. നമ്മൾ വന്ന റോഡൊന്നും മോശം എന്ന് പറയാൻ മാത്രമുള്ള റോഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് ദൂരം മാത്രം, അത് മോശം എന്ന് പറയാൻ പറ്റുമൊന്നുമില്ല. ഗ്രാമത്തിലാകുമ്പോൾ നമ്മൾ ആ ഒരു റോഡൊക്കെ പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ വഴി വരുന്ന സ്ഥലങ്ങളിൽ മൊത്തം കുട്ടികൾ സ്കൂളിൽ വന്ന് കോളേജ് സ്കൂൾ കഴിഞ്ഞ് വരുന്ന പിള്ളേരുടെ ബഹളമായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ ഇവിടെയൊക്കെ എത്തുന്നുണ്ടെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. സംഭവം എന്താ, മൾബറിയോ നമ്മുടെ ഈ തോര പോലത്തെ ഒരു സാധനം. നമ്മള് വണ്ടി മാറി കേട്ടോ, വണ്ടി മാറി, ഡ്രൈവറും മാറി, ആൾക്കാരെല്ലാം സീറ്റ് പൊസിഷനൊക്കെ മാറി. സാറിതാ 2 ദിവസമായിട്ട് ഫ്രണ്ട് ഇതിന്റെ വീലിന് പറയലാ, ഇപ്പൊ പുറകോട്ട് മാറി പിടിക്കാനായിട്ടിരിപ്പുണ്ട്. നമ്മളിപ്പോ ഉള്ളത് അച്ഛന്റെ ഇടവകയിൽ വന്നു. അവിടെ നിന്ന് നമ്മളൊരു പിക്നിക് സ്പോട്ടിലേക്ക് പോവാണ്. ഒരു കാടിന്റെ ഏരിയക്കാന്ന പറഞ്ഞേ. അപ്പൊ പക്ക ഒരു വില്ലേജ് ആണ് കേട്ടോ. അത് ശരിക്കും നമ്മുടെ കേരള ഒരു 10-15 അല്ലെങ്കിൽ 20 കൊല്ലം പുറകോട്ട് പോയ അങ്ങനെ ഉണ്ടാവും ആ ഒരു ഒരു ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. എന്താ സ്ഥലത്തിന്റെ പേര് കറക്റ്റ്? അസാമിൽ ബൊങ്ങായകോടിന് അടുത്ത് പാൻബാരി എന്ന് പറയുന്ന സ്ഥലമാണ്. ബാങ്ബാരി, പാൻബാരി, ഇത് ചിരാങ് ഡിസ്ട്രിക്ട് പെടും. ചിരാങ് ഡിസ്ട്രിക്ട് അല്ലേ. നമുക്കൊരു വില്ലേജ് ചർച്ച് ഉണ്ട് അപ്പുറേ. അന്നേരം ആ വില്ലേജിലാണ് നമ്മൾ പോകുന്നത്. വില്ലേജിൽ അവിടുത്തെ റാണിക്കട്ട് എന്ന് പറയുന്ന ഒരു പിക്നിക് സ്പോട്ട് ഉണ്ട്. എന്താ അവിടെ ശരിക്കും? പുഴ സൈഡാണോ? പുഴയാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും കൃഷി രീതിയും കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിൽ വളരുന്ന എല്ലാത്തരം സസ്യങ്ങളും ഇവിടെ വളരും എന്നാണ് പറയുന്നത്. അതായത് റബ്ബർ അടക്കം ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൊള്ളാം. അപ്പൊ നമ്മളീ പോകുന്ന സ്ഥലത്തിനടുത്ത് കാടുണ്ടല്ലേ, ഭൂട്ടാനാണോ അത്? ഭൂട്ടാന് കുറച്ചുകൂടെ കിലോമീറ്റർ ഉള്ളിലൂടെ പോയാൽ ഭൂട്ടാൻ എത്തുന്നതാണ്. നമുക്ക് ബ്രിഡ്ജ് ഒന്നില്ല. ഓ, പുഴയുണ്ട്. ക്ലോസ് ചെയ്യണം. നമ്മള് പോകുന്ന വില്ലേജിലൊക്കെ ആന ഇറങ്ങുന്നതാണ്. ആണോ? ഓക്കെ. അപ്പൊ നമ്മള് പോകുന്നത് ഭൂട്ടാനിന്റെ കാടിനോട് ചേർന്ന് നടക്കുന്ന ഗ്രാമത്തിലേക്കാണ് കേട്ടോ. ഈ നമ്മള് പോകുന്ന ഗ്രാമത്തിൽ രാത്രി ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്.
പക്ഷെ ആ കാട് അവിടെ പുഴയുണ്ട്. അപ്പൊ പുഴയ്ക്ക് അപ്പുറത്ത് കുറച്ച് കിലോമീറ്റർ കൂടെ പോയ ഭൂട്ടാനാണ്. നമുക്ക് അത് പുഴ ക്രോസ് ചെയ്യാൻ മാർഗങ്ങളൊന്നുമില്ല. അതാണ് ഒരു പ്രശ്നം. അത് മാത്രമല്ല, ഭൂട്ടാന്റെ എല്ലാ ഗേറ്റുകളും ഇപ്പം നല്ല അടച്ചിട്ടേക്കുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻട്രി അങ്ങോട്ട് ഭൂട്ടാനിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഇപ്പം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. എന്നാലും കേരളവുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ സമാനതയുള്ളൊരു സംസ്ഥാനമാണ് ആസാം. കേരളം ഒരു 20 കൊല്ലം മുൻപ് എങ്ങനെയായിരുന്നു അതാണ് ഇപ്പം ഈ ഒരു ഇത് മാത്രം. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചൊരു മുമ്പോട്ട് പോയ വില്ലേജ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഇതിനകത്ത് ഒരുപാട് താഴെയുള്ള വില്ലേജുകളില്ലേ ഉള്ളിലേക്ക് പോകണമെങ്കിൽ. ഇത് അത്യാവശ്യം നല്ല റോഡൊക്കെ ഉണ്ട്, ചില വില്ലേജുകളിൽ റോഡൊന്നും അവിടെ എന്തോ പ്രോഗ്രാം ഉണ്ട്. പൊല്യൂഷൻ കുറവാ, നല്ലതാ. പൊല്യൂഷൻ ഓട്ടോറിക്ഷനെക്കാളും പൊല്യൂഷൻ തീരെ കുറവാണല്ലോ. കഴിച്ചു കഴിഞ്ഞ് കൊണ്ടുവരുമായിരിക്കും. പട്ടി ഉണ്ടല്ലോ കൂട്ടിന്, പശുവാണോ അവിടുത്തെ മെയിൻ? പശു ആടും ഒരു അടിപൊളി വില്ലേജിൽ കേട്ടോ നമ്മൾ ചെല്ലുന്നത് കേട്ടോ. രണ്ടു വശത്ത് ചെറിയ പുൽമേട് പോലെ ഉണ്ട്. ഇതാണ് ബോർഡർ. അത് എന്ത് തീരുമെന്ന് തന്നെ പറയാം, മനുഷ്യവാസമുള്ള സ്ഥലം തീരുന്നു വേണേ പറയാം അല്ലേ. ഇങ്ങനെയുള്ള ബോർഡറുകളെ പറ്റി ആരും പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. ആരും എനിക്ക് തോന്നുന്നു ആരും വരാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെയാണത്. ഇങ്ങനെയും ബോർഡർ ഞാൻ ജമ്മു കാശ്മീരിലുള്ള സമയത്ത് കാണാനും ചില ബോർഡറുകളുണ്ട്, ഇങ്ങനെ ആർക്കും അറിയാത്ത ചില ബോർഡറുകളൊക്കെ ഉണ്ട്. വില്ലേജ് ഏരിയകൾ ആന വരുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നമ്മളിപ്പോൾ ജസ്റ്റ് പാസ് ചെയ്തൊരു ഫെൻസിങ് ആണ്. ആ ഫെൻസിങ് എന്ന് പറയുന്നത് ആനയുടെ ഹൈറ്റിൽ ആ ഒരു ഹൈറ്റിൽ വെച്ചു ആനയ്ക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ കറണ്ട് കമ്പിയാണ്. അപ്പം ഈ സമയത്ത് ആന ഇറങ്ങുന്ന സമയമല്ല ശരിക്കും അല്ലേ. ഇപ്പം സമയം ഇവിടെ 4:45 ഉള്ളൂ കേട്ടോ. 4:30 ഇരുട്ടാവും. ഇപ്പൊ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു അന്തരീക്ഷത്തിലെ ഒരു ഇതിന്റെ ലൈറ്റിന്റെ വ്യത്യാസം അറിയാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഒരു 6:30 ആയ ഫീലാണ് ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 4:30 നല്ല ഇരുട്ടാവുന്ന തന്നെയാണ് പറഞ്ഞത്. ഇത് ഇന്ത്യ ഇപ്പൊ ലാസ്റ്റ് മനുഷ്യവാസമുള്ള വില്ലേജാണ് നമ്മൾ കഴിഞ്ഞത്. ഇന്ത്യയിലെ ആസാമിന്റെ ഈ സൈഡില് ലാസ്റ്റ് മനുഷ്യവാസം ഉള്ള വില്ലേജ്, അതായത് ബോർഡർ എത്തി. ഇനി അങ്ങോട്ട് ഒരു പുഴയാണ്, കുറച്ച് കാടുമാണ്, പിന്നെ ഭൂട്ടാനാണ്. അപ്പൊ ഇങ്ങനെയും അതിർത്തികളുണ്ട്. ആരും അറിയാത്ത, ആരാലും അറിയപ്പെടാത്ത, അല്ലെങ്കിൽ ആരും കാവലൊന്നില്ലല്ലോ അല്ലെ. ആർമി അങ്ങനെ അല്ല, ആർമിയുടെ ഒന്നുമില്ലല്ലോ. ഹായ് 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 നെയ്മ ബോലേ കാ നാം ക്യാ ഹൈ नाम क्या है? शर्म आ रहे हैं क्या? चलो बंद कर दिया मैंने. अभी बोलो नाम क्या है? मैं ചിരിക്കുന്നുണ്ടോ? നാണാണ് പറയാൻ. ഓക്കെ, ഇവരൊന്നും അങ്ങനെ ആൾക്കാരോട് അങ്ങനെ മിംഗിൾ ചെയ്ത പോലെ പരിചയമില്ല, അതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പം പെട്ടെന്ന് പുതിയ ആൾക്കാർ കാണുമ്പോഴേ. പക്ഷേ ദേഷ്യമൊന്നുമില്ല കേട്ടോ, ക്യാമറ മാറ്റാനോ അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. ചിരിക്കുന്ന നാണം കൊണ്ടാണ്, അല്ലാതെ വേറെ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള മടി കൊണ്ടോ ഒന്നുമല്ല. ആൾക്കാരെ കാണാത്തത് കൊണ്ടുള്ള ഇത് ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്ഥലം. നാഗാലാൻഡ് പോയപ്പോ എന്താ പറഞ്ഞേ, അവർ നമ്മളെ പിടിച്ച് തിന്നു. ഓരോ സ്ഥലത്ത് ഉണ്ടാവും, ഇല്ലാത്ത എവിടെയും കീടങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും മോശം തരം കാണിച്ചിട്ടുണ്ടോ? അവർ കാണിക്കും. അതപ്പോ നമ്മൾ എങ്ങനെ പെരുമാറുന്നോ, നമ്മൾ എന്ത് കൊടുക്കുന്നു അതിന്റെ ഒരു അല്ലാത്തൊരു വകുപ്പുണ്ട്. നമ്മൾ ഇതുവരെ എവിടെയൊക്കെ റോഡിൽ എവിടെയൊക്കെ കടന്നു, ആരെങ്കിലും വന്നിട്ട് നമ്മളെ മുട്ടി വിളിക്കുക, നിങ്ങൾ നമ്മളെ സഹായിക്കാൻ വന്നവരേ ഉള്ളൂ. എല്ലാരും നമ്മളെ ഇവിടെ കിടക്കണ്ട, അപകടം പിടിച്ച സ്ഥലമാണ്. അത് റിസോർട്ടുകാരൊക്കെ, അതായത് അവർ പൈസക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് കുറച്ച് ഇവിടുത്തെ ഗ്രാമീണരാണ് കേട്ടോ. ഇവരിവിടെ തീ കൂട്ടി തണുപ്പായി, തണുപ്പായി തുടങ്ങി. അപ്പോ തീ കൂട്ടി ഇവിടെ തീ കഴിയുവാണ് ഇവര്. നമ്മുടെ അച്ഛന്റെ പരിചയക്കാരും സുഹൃത്തുക്കളൊക്കെയാണ്, ഇടവക്കാരൊക്കെയാണ്. ഭയങ്കര സ്നേഹമാണ് കേട്ടോ അവർക്ക്, ഭയങ്കര സ്നേഹം. ഓ സാറേ
ആളവരെ വിളിക്കുവാണ്, മക്കളെ വിളിക്കുവാണ് കേട്ടോ. അപ്പൊ നാണം ആളുടെ പേരെന്താ? പേര് ധനഞ്ജോയ്. ധനഞ്ജോയ് ബംഗാളി ടച്ച് ആണല്ലോ പേരൊക്കെ. ഇവർക്ക് ഓ പറയില്ല അല്ലേ? അല്ല ആ പറയില്ല. ഇത് ആസാമീസ് ഉണ്ട്, നമ്മള് ആ കൂട്ടിയെ ഓ എന്നാ പറയുള്ളൂ. ഓ പറയുള്ളൂ. ആ ബംഗാളികൾ അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പൊ നമ്മളെ നമ്മുടെ ധനഞ്ജോയ് ബയ്യ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അടുത്ത് തന്നെയാണ് വീട്. അപ്പൊ ആള് ഫസ്റ്റ് പറഞ്ഞ നമ്മളെ നമ്മള് കേരളത്തിൽ നിന്ന് പറഞ്ഞതിക്ക് നാളികേരം ഉണ്ടെന്ന്, നാളികേ മരപ്പ ആജാവ് എന്നാ പറഞ്ഞു. അപ്പം തെങ്ങ് തേങ്ങ വരുന്ന വലിയൊരു സംഭവമാണോ? കുറച്ചേ ഉള്ളൂ. അപ്പം തേങ്ങ അല്ല പുള്ളി അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാം. നാളികേ അമരെ കർമ്മ ആജാവ് എന്ന് പറയാൻ കാരണം വിശിഷ്ട വിഭവം അല്ലെങ്കിൽ വിശിഷ്ട വില്ലേജ് വരുമ്പോഴാണേലും അവര് നമുക്ക് നന്നായിട്ട് മുറിച്ച് കൊത്താക്കി ഓ പച്ചത്തേങ്ങ ആ പച്ചക്ക് കൊണ്ടുവന്ന് തരും. ആ ഒരു കഷ്ടം. അതായത് ഇപ്പൊ നമുക്ക് ഇവർ തരുന്ന ഓഫർ ചെയ്ത സാധനം തേങ്ങയാണ്. ഒരു തേങ്ങ അതിന്റെ ഏറ്റവും ടോപ്പ് അവസ്ഥയിൽ, അതായത് അല്ലേ, അങ്ങനെ എക്സ്ട്രീം ലെവലിലത്ത് നിൽക്കുന്ന ആ തേങ്ങ ഇവിടെ വിശിഷ്ടാതിഥിയാണ്. വിശിഷ്ടാതിഥികൾ കൊടുക്കുന്ന ഒരു വിഭവമാണ് തേങ്ങ, ഒരു ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കുന്ന സംഭവം. അപ്പൊ അതാണ് ഇവരുടെ മനസ്സ്. അത് തേങ്ങയല്ല, നമ്മൾ ചിന്തിക്കുമ്പോൾ തേങ്ങയോ അങ്ങനെ നമ്മൾ ചിന്തിക്കും ചേട്ടത്. അതല്ല, നമ്മുടെ നാട്ടിൽ തേങ്ങ സുലഭമാണെങ്കിലും ഇവിടെ അത് റയർ സാധനമാണ്. അപ്പോൾ നമുക്കത് തരുമ്പം അത് അവരുടെ മനസ്സാണ്. അത്രയും റയറായൊരു സാധനം നമുക്ക് അവർ തരും. അത് തേങ്ങ വീട്ടിലുണ്ട് വാ എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ ആനയുണ്ട് വാ എന്ന് നമ്മൾ പറയുന്ന പോലത്തെ ഒരു ഫീലാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും അവർക്ക് വിലപ്പെട്ട ഒരു സാധനം നമ്മൾ ആ വില കൊടുത്ത് തന്നെ കാണണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ പോവാം, കഴിക്കാം, കാണാമെന്ന് പറഞ്ഞു, വീടും കാണാം, അങ്ങനെ പറഞ്ഞ് പോകുന്നതാണ്. അവർ വിളിക്കുമ്പം അല്ല എൻ്റെ ഒരു ശരി, ഇതാണ് വീട്ടിൽ നടന്നിട്ട് കഥയ്ക്കുന്നു, വീട്ടിൽ പോകാൻ നോക്കട്ടെ. ഉണ്ടല്ലോ ഇത് മുളയില്, ഓ മുളയില് മണ്ണ് വഴുകിയിരിക്കുന്നതാണ് അല്ലേ. ബാമ്പു തന്നെ ഇത്, ഇസ്മ മിട്ടില്ല കഥ. ഓ തണ്ടനല്ലേ കക കേൾക്കാൻ, തണ്ടനല്ലേ കക. ഇത് വീടിനകത്ത് തണുപ്പായിരിക്കും, അത് അച്ഛേ തണുപ്പ് ഉണ്ടാവത്തില്ല അധികം. ഉണ്ടല്ലോ ഈ ഒരു സെറ്റപ്പാണ്, നമ്മുടെ നാട്ടിലെ മരത്തിന്റെ തൂണുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ള സെറ്റപ്പാണ് കേട്ടോ. എനിക്ക് തറയൊക്കെ മെഴുകി, ഓ മണ്ണാണ്, ചാണകമല്ല, മണ്ണും കൊണ്ട് തന്നെ മെഴുകിയൊക്കെ വേണം. ഏ കിച്ചണേ രസായി, ആ ഏക്കേ റൂമേ അലഗ് അലഗ റൂമ്പിയേ. ഓ മയിലേ, മയിൽ മയിൽ മയിലുണ്ട്, മയിലോട്ടിരിപ്പുണ്ട്. അപ്ലോക്കേ ആ മയിലിന് വളർത്താൻ പറ്റും. അതിന് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ മയിലിനെ അവര് നമ്മുടെ കോഴിയെ വളർത്തുന്ന പോലെ മയിലിനെ വളർത്തുന്നുണ്ട്. ജംഗൽ ഇവര് കഴിക്കൊന്നുമില്ല കേട്ടോ. ഇത് വളർത്തുന്ന തന്നെയാണ്, വളരെ സ്നേഹത്തോടെ വളർത്തുന്ന സംഭവമാണ് മയില്. ഇത് ആൺമയിലല്ലേ, എടുക്കുക. അതുപോലെ ബോർവെല്ലാണ് ഈ കുവ, ഈ ഈ കുവേന ബോർവെല്ലേ. ഇവർക്ക് ബോർവെല്ലാണ് കേട്ടോ ഇവിടെ. ആട്ടിൻകുട്ടിയാണേ ഓടി വരുന്നുണ്ടല്ലേ, പട്ടുകുട്ടി പട്ടുകുട്ടികളൊക്കെ വരുന്ന പോലെ ഓടി വരും ആട്ടിൻകുട്ടി. എനിക്ക് ഈ കടക കടക സ്നേഹമുണ്ട് ആട്ടുകുട്ടിയുടെ പാവം. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമീണ ജീവിതം. നമ്മള് ശരിക്കും കാണേണ്ട കാഴ്ചകളൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളൊക്കെ. അതായത് ഒരു 10-15 പോലെ മുമ്പൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഉണ്ടല്ലേ മീ ആൻഡ് നിബിൻ, സോ ഐ ലെഫ്റ്റ് ഇറ്റ്, ഹി ബിക്കം ഫാദർ ഇൻ ബിറ്റ്വീൻ ഐ ലെഫ്റ്റ്. So we were just roaming around all over the India. From Kerala only? Yeah, I'm from Kerala. We all are from Kerala only. Okay. We four members are from Kerala. And the motive is we just want to know the condition of life after Corona. Okay, that's why we just started our journey. And we covered almost all the northeast states. And now we will head to Siliguri and we'll go to Nepal then. Yeah. Here you are already how many days? No, just now only we came. Just now only? Yeah. And how many days? We will leave tonight. Yeah. We have to reach Siliguri tomorrow morning. ഇതുകൊണ്ട് ആള് നമുക്ക് തേങ്ങ വിട്ടുവാണ് കേട്ടോ. കര 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 കര. ഇത് ഇവിടുത്തെ ഒരു വലിയ സംഭവമാണ് തേങ്ങ എന്ന് പറയുന്നത്.
നമുക്ക് ഇവിടെ തന്നെ പോകുന്ന പറിച്ചു തെങ്ങിന് പോകുന്നത്. അപ്പോൾ തെങ്ങ് നിപ്പുണ്ട്, തെങ്ങ് നിപ്പുണ്ട് ഇവിടെ. മുകളിൽ നിന്ന് പറിച്ചു പറിച്ച് പുള്ളിയത് വെട്ടി ശരിയാക്കി നമുക്ക് കൊത്തിത്തരും. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉള്ള ഒരു രീതിയാണത്. ഒരു വീട് പണിയുന്ന രീതിയാണ് കേട്ടോ. അതായത് ഇത് നമ്മുടെ മുളേൻ്റെ മുളയല്ലേ, ചണത്തിൻ്റെ അതിൻ്റെ ഉപയോഗിക്കും. ആ അതിൻ്റെ മുകളിൽ മണ്ണ് പൊത്തിയേക്കാണ് കേട്ടോ. ഇതാണ് ഈ കംപ്ലീറ്റ് ഭിത്തി കണ്ടല്ലോ, ഇവിടെ ഇവിടെ എല്ലാം കാണാം, ഭിത്തി കാണാൻ പറ്റും. ഈ സംഭവം മൊത്തം അത് തന്നെയാണ്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയാണ് ഇവിടെ പണിയുന്നതിൻ്റെ അല്ലേ. ഇതുകൊണ്ടല്ലേ അവരുടെ ആ സ്നേഹത്തിൻ്റെയും ഇതിൻ്റെ ഒക്കെ തേങ്ങ നാരിയൽ നാരിയൽ നമുക്ക് അയക്കാൻ തന്നിട്ടുണ്ട്. തേങ്ങ വെട്ടി തന്നിട്ടുണ്ട് നോക്കി. എല്ലാ തരവും ഉണ്ട്. ഉപ്പോ നമ്മളെല്ലാം കഴിച്ചിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് ലക്ഷറിയാണ്. ആഹാ ഇതാണ് മാർക്കറ്റിൽ പോയത്. ഇതാണോ മാർക്കറ്റിൽ പോയത്? ഇതാണോ ഉള്ളതൊക്കെ വെച്ച്? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കരുത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ. ഇതൊക്കെയാണ് ചോറ്, ചിക്കൻ, ഫിഷ് ഫ്രൈ, ഫിഷ് പിന്നെ ഉള്ള ചേച്ചിമാർ നല്ലോണം മെനക്കെട്ടു. അവരെ വിളിക്കുന്നില്ലേ. നമ്മളിപ്പം ഭൂട്ടാൻ ബോർഡറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഗൾഫ് എന്ന് പറയുന്ന ഭൂട്ടാൻ ബോർഡറാണ് കേട്ടോ. ഇപ്പം ഗേറ്റ് അടച്ചിട്ടേക്കാണ്. നമ്മൾ സംസാരിച്ചു, നമ്മുടെ ആർമിക്കാരൊന്നും ഇവിടെ ഇല്ല, പക്ഷേ അവരുടെ ആർമിക്കാർ അവിടെ ഉണ്ട്. നമ്മളവരോട് സംസാരിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കൊറോണ സിറ്റുവേഷൻ കഴിയാതെ ഓപ്പൺ ആവില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നിന്നിട്ട് കാര്യമില്ല. ട്രക്കുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ, മുമ്പില്ല. ട്രക്കുകളൊക്കെ അത്യാവശ്യം കടത്തി വിടുന്നുണ്ട്. ട്രക്കുകൾ മാത്രം, വേറെ വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല. എന്തായാലും നമ്മൾ തിരിച്ചു പോകണം. നേപ്പാൾ കാരണം അവരോട് നോക്കാം.